വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഷോക്കിംഗ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, തമിഴിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയായ അജിത് ഫാൻസും ഹോൾ കോളിവുഡ് ഇൻഡസ്ട്രിയും സൗത്ത് ഇൻഡസ്ട്രീനെ മൊത്തം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് വിടാമുയർച്ചി. ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഇപ്പോൾ ഒരു ഗുരുതരമായ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം. ആദ്യം അജിത് സാറും കോ ആക്ടറും പാടുള്ള ആ ഒരു വണ്ടിക്കകത്ത് ഇൻസൈഡ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് സിനിമയിലെ ഏതെങ്കിലും സീനായിരിക്കുമെന്ന്. സീൻ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നാച്ചുറലായിട്ട് വണ്ടി മറിയുകയും ആക്സിഡൻറ്റ് സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ആ വിഷ്വലിൽ തന്നെ അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ഇൻസൈഡ് ദ കാർ ക്യാമറ വ്യൂവിൽ കാർ മറിഞ്ഞതിന് ശേഷവും അജിത് സാർ ഫസ്റ്റ് ചോദിക്കുന്നത് കോക്കറോട് അറിയോ ഓക്കെ എന്നാണ്. ഒരു ആക്ടർ എന്നതിലുപരി ഒരു നല്ലൊരു മനുഷ്യനാണെന്നുള്ളതിൽ അതിൽ തന്നെ തെളിയിച്ചിരിക്കുന്നത്. തനിക്കെന്ത് സംഭവിച്ചെന്ന് ആദ്യം നോക്കാതെ തന്നെ കൂടെ ഇരിക്കുന്ന കോ ആക്ടറുടെ സേഫ്റ്റിയാണ് ആദ്യം അജിത് സാർ നോക്കിയത്. അതിൻ്റെ പുറത്തുള്ള വിഷ്വൽസ്, അതായത് ആ ഡ്രോൺ ക്യാമറ വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഗുരുതരമായ ആക്സിഡൻറ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഇത് സിനിമയിൽ വരുന്ന സീനാണോ എന്താണോ ഒന്നറിയില്ല. ചിലപ്പോൾ പാസിങ് അതായത് പോയിക്കൊണ്ടിരിക്കുന്ന സീനായിരിക്കാം, പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ഡെസേർട്ടിൽ നടക്കുന്ന പോലെ അപ്രതീക്ഷിതമായ ആക്സിഡൻറ്റ് സംഭവിച്ചതായിരിക്കാം. ഏതായാലും ഒരു പക്ക റിയൽ ഫുട്ടേജ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാം ആക്സിഡൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഓടിച്ചെന്ന് അടുത്തേക്ക് ചെന്ന് പുറത്ത് കൂളായിട്ട് ഇറങ്ങി വരുന്ന അജിത് സാറേയും കാണിക്കുന്നുണ്ട്. ഏതായാലും സിനിമയിൽ വരുന്ന ഒരു മരണമാസ സീന് തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും ഇത്രയും ഡേഞ്ചറസ് ആയി റിസ്ക് എടുക്കുന്ന ഒരു ആക്ടർ, അതും വെഹിക്കിൾസിൻ്റെ സീന് വരുമ്പോൾ, പ്രത്യേകിച്ച് ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ സീന് വരുമ്പോൾ ഒരു ട്യൂബ് പോലും ഉപയോഗിക്കാതെ ചെയ്യുന്ന ആക്ടർ മറ്റു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും ആസ് ഓഫ് നൗ രണ്ടുപേരും സേഫ്റ്റി ആയിട്ട് തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. രണ്ടുപേർക്കും അധികം വലിയ പരിക്കൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും അടിപൊളി സീക്വൻസ് തന്നെയാണ് നമുക്ക് സിനിമയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ഒരു ബി ടി എസ് തന്നെ മനസ്സിലാവും. അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ളൊരു സീന് തന്നെയാണത്.